ഈശ്വംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന ഓരോരുത്തർക്കും ഉദ്ധാനത്തിൻ്റെ മഹത്വം ദർശിക്കാനിട വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെസസ് ടൈമിൻ്റെ ഈശ്വർ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു תת הנה נתו תומשיכה, ברא דהליה. ענה ענה. גוד פאק! Mas ത്തിൽ വളരെയേറെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങിയ ജിയെന്ന എന്ന നഴ്സിനെ തൃക്കുവെള്ളിയാഴ്ചയിലെ എപ്പിസോഡിൽ നാം ശ്രമിച്ചുവല്ലോ എന്നാൽ അവളത് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ധൈര്യപൂർവ്വം ഏറ്റെടുത്തപ്പോൾ ഉദ്ധാനത്തിന്റെ മഹത്വം അവൾ അനുഭവിച്ചു പ്രാർത്ഥനയോടെ നമുക്കും ആ അനുഭവത്തിൽ പങ്കുചേരാം എനിക്ക് യു കെക്ക് പോകാനായിട്ട് റെഡിയായ സമയത്ത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു നാളിനെ പറ്റി അന്വേഷിച്ച് എന്നോട് പറയുന്നത് കല്യാണത്തിൻ്റെ തലേദിവസമാണ് ഇങ്ങനെ മദ്യപാനിയാണ് മയക്കുമരുന്നിനടിമയാണ് പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ എൻ്റെ ഞാൻ ജപമാരെ ചൊല്ലി ഏറ്റു പ്രാർത്ഥിക്കുമായിരുന്നു എന്നും ഈശോയോട് പറയുമായിരുന്നു ഒരു വചനം കൊണ്ടെങ്കിലും നിനക്ക് ഈ മകനെ ഒന്ന് സ്പർശിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുമായിരുന്നു ഈശോയോട് ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു അപ്പ അങ്ങ് വഹിച്ച കുരിശിനൊരുപാട് ഭാരമുണ്ടായിരുന്നു പക്ഷെ അങ്ങ് അതൊരു ദിവസം കൊണ്ട് വഹിച്ചത് അങ്ങ് പറഞ്ഞിട്ട് ഞാനെടുത്ത കുരിശ് കഴിഞ്ഞ അഞ്ചര വർഷമായിട്ട് ഞാൻ സഹിക്കുക എനിക്കിനി മുന്നോട്ട് ഒരു നിമിഷം പോലും പോകാൻ പറ്റില്ല എന്ന് ഈശോട് പറഞ്ഞു യേശു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പൗലോസ്ലേഹ തിമോത്യോ സഭയ്ക്കെതിരേക്കിണ ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനം ഇപ്രകാരം പറയുന്നു യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പാപികളെ വിളിക്കുവാനാണെന്നുള്ള പ്രസ്താവന തികച്ചും വിശ്വസനീയവും സ്വീകാര്യമാണ് കാരണം പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു ഞാൻ ഓർക്കുകയാണ് ഈശോയെ അറിയാതെ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ ജീവിതവും ദൈവത്തെ അറിയുന്ന സമയങ്ങളിൽ ദൈവം എന്നോട് കാണിച്ച കാരുണ്യവും ഈ സമയങ്ങൾ സമയങ്ങളിൽ നിങ്ങളോടൊപ്പമായിരിക്കുമ്പോൾ ചിന്തിക്കുകയാണ് പത്ത് മുപ്പത്തി വർഷക്കാലം പാപത്തിൻ്റെ പടുകുഴിയിൽ എൻ്റെ അപ്പച്ചനും എൻ്റെ ഒന്നും എന്നെ വേണ്ടാത്ത ഒരു കാലഘട്ടം ഒരു വിവാഹത്തിലൂടെ തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എനിക്കൊരു വേണ്ടി ഒരു വിവാഹം ആലോചിച്ച ഒരു സമയം വിവാഹം ആലോചിച്ച് അനേകം മക്കൾ വന്ന് വിവാഹ ആലോചനകളുമായി വന്ന് അന്വേഷിക്കുമ്പോൾ അത് കോട്ടയം ജില്ലയിൽ ഓം പ്രകാശ് എന്ന ഒരു വ്യക്തിയാണെന്നറിയുമ്പോൾ അവർക്കൊക്കെ വളരെ മോശമായ അഭിപ്രായം പലരിലൂടെ ലഭിക്കുകയും ആ അഭിപ്രായത്തെ തുടർന്ന് ആ വിവാഹാലോചനകളെല്ലാം മാറിപ്പോവുകയും പിന്നീട് ഉൽപ്പത്തി പുസ്തകം രണ്ട് പതിനെട്ടിൽ പറയുന്നത് പോലെ മനുഷ്യനേകനായിരിക്കുന്ന അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നുള്ള വചനം പറയുന്നത് പോലെ തന്നെ എനിക്ക് വേണ്ടി കർത്താവ് പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു മകളെ എനിക്ക് സ്വർഗം നൽകുകയായിരുന്നു അവരുടെ പേര് അനില എന്നായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വിവാഹമെല്ലാം ഉറച്ചു അങ്ങനെ കല്യാണം കഴിച്ചു അഞ്ചര വർഷക്കാലമായിരുന്നു ആ മകൾ ഒരുപാട് വേദനയുടെ കടന്നുപോയത് ക്രിസ്തുലേറ്റം പ്രിയപ്പെട്ട തികച്ചും പൈശാചികമാകുന്ന പുകവലി മദ്യപാനം മയക്കുമരുന്ന് മറ്റ് മോശപ്പെട്ട ഒരു ജീവിതശൈലിയിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിൽ അനുഭവം പ്രാപിക്കുകയും ചെയ്ത മകൾ മറ്റെല്ലാത്തിലും മറ്റെല്ലാത്തിലുമുപരിയായി യേശുവിൽ പ്രത്യാശ വെച്ച് അഞ്ചര വർഷമുള്ള കണ്ണുനീരോടുകൂടുള്ള പ്രാർത്ഥനയായിരുന്നു ഒരു ദൈവാനുഭവം പാഭിയായിരുന്നു ഓം പ്രകാശ് എന്ന മകൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗ്ഗം വിട്ടിറങ്ങി വന്നിറങ്ങി വരുവാൻ വഴിതിരിഞ്ഞത് യോനാ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാം വചനം ഇപ്രകാരം പറയുന്നു എൻ്റെ കഷ്ടതയുടെ നാളിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളളി വിശുദ്ധ യോഹനാൻ പതിനാറ് ഇരുപത്തി മൂന്ന് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകും ദുബായിൽ ഞാൻ താമസിക്കുന്ന കാലഘട്ടം ഓർക്കെയാണ് ബൈ പ്രൊഫഷണൽ നേഴ്സാണ് എങ്കിലും ഈ ദുബായി വന്നിട്ട് എങ്ങും ഒരു ജോലി കിട്ടിയിട്ടില്ലായിരുന്നു തികച്ചും മദ്യപാനം പുകവലി ഈ ഒരു അവസ്ഥ കടന്നു പോകുമ്പോൾ എൻ്റെ വൈഫിന് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ഒരുപാട് കണ്ണുനീരോട് എന്ന് പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ മദ്യവുമായി ഇരിക്കുന്നു പുകവലിക്കുന്നു വളരെ മോശപ്പെട്ട ഒരു ജീവിതം വളരെ കണ്ണുനീരോടൂടുള്ളൊരു ജീവിതം ഈ നടുവിൽ അഞ്ചര വർഷം ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്തിനു പറയുന്ന കൊല്ലാൻ പോലും ഒരു ശ്രമം ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ആ മകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ആ സമയങ്ങളിലൊക്കെ വീട്ടുകാർ പറഞ്ഞൊരു ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് മോളെ ആ കൂടെയുള്ള ജീവിതം നീ മുന്നോട്ട് നോക്കണ്ട നിൻ്റെ ജീവിതം ഒരർത്ഥമില്ലാത്തൊരു ജീവിതമാണ് എന്നൊക്കെ ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ വാക്കുകളേക്കാളും ഉപരിയായിട്ട് ആ മകൾ ആശ്രയിച്ചത് ദൈവവചനത്തിലായിരുന്നു വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ ഈശോ സംസാരിച്ച് വചനത്തെ മുടക്ക പിടിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മഥാ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാം വചനം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്സനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല വിശുദ്ധമത്തായി പന്ത്രണ്ടാം അധ്യായം അമ്പതാം വചനം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ അവൻ അവനാരാണ് അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ജീവന്റെ വചനത്തെ മുറുക്ക പിടിച്ചു ഫിലിപ്പയുടെ പുസ്തകം രണ്ട് പതിനാറ് നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുക്ക പിടിക്കുവിൻ അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി പോയില്ല എന്ന് യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിനക്ക് അഭിമാനിക്കാം അഞ്ചര വർഷം ആ മകളീ വചനത്തെ മുറുക്ക പിടിച്ച് ഒരുപാട് ദേഹോപദ്രവങ്ങളും ഒരുപാട് നിന്ദിക്കപ്പെട്ട അവസ്ഥകളുടെയും കടന്നുപോയി ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ഇടത് ജവിക്ക കേൾവി പോലും വളരെ കുറവാണ് ഉപദ്രവിച്ചതാണ് ഇന്നതൊക്കെ ഓർക്കുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരാനന്ദം ആ കേൾവി ലഭിച്ചിട്ടില്ല അല്ലെ കേൾവി കുറഞ്ഞതല്ല എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിനോട് അവൾ ചേർന്ന് ജീവിക്കുന്ന ഇന്നത്തെ ജീവിതം കാണുമ്പോൾ എനിക്ക് ആ അമകൾ കർത്താവിൻ്റെ മുമ്പിൽ കരമുയർത്തിയപ്പോഴാണ് ഓം പ്രകാശിൻ്റെ ജീവിതത്തിൽ ഒരു ഉത്ഥാനത്തിൻ്റെ മഹത്വം സ്വർഗ്ഗം വിട്ടു വന്നത് ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നാനൂറ്റി മുപ്പത്തിനാലാമത്തെ കണ്ണികൾ പറയുകയാണ് യേശുവിൻ്റെ പുനരുത്ഥാനം രക്ഷകനായ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കുന്നു എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമത്തിൻ്റെ പരമശക്തിയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് യേശു എന്ന ദിവ്യനാമം മാത്രമാണ് യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാരൂപികൾ ഭയപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു യേശു നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തുവാൻ പിതാവ് നൽകുന്നു ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ അഞ്ചര വർഷവും മദ്യപാനമായിരുന്നു പുകവലിക്കുക മദ്യപിക്കുക ശരീരം മുഴുവൻ സർജിക്കൽ ബ്ലേഡിന് വരഞ്ഞു കീറുക ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥ അപ്പച്ചനെ ബഹുമാനിക്കുന്നില്ല അമ്മയെ മാനിക്കുന്നില്ല നാട്ടുകാരെ മാനിക്കുന്നില്ല വീട്ടുകാരെ മാനിക്കുന്നില്ല എല്ലാവർക്കും വെറുക്കപ്പെട്ട ജീവിതം ഈ അഞ്ചര വർഷവും ഈ മകൾ കണ്ണുനേരോടുകൂടി പ്രാർത്ഥിച്ചതെങ്ങുമല്ലായിരുന്നു കർത്താവായ യേശുലായിരുന്നു രക്ഷ നൽകുവാൻ തക്കവണ്ണം സ്വർഗം നൽകി ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഓർക്കെയാണ് ഞാൻ ആ ഇൻ്റർനാഷ് സിറ്റിയിലെൻ സെവൻ ക്ലസ്റ്റർ ഇരുന്നൂറ്റി പതിമൂന്ന് റൂമിൽ താമസിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കരമുയർത്തി നിന്ന് പ്രാർത്ഥിക്കുകയും ജവമാല ചൊല്ലുമ്പോഴൊക്കെ ചെയ്യുമ്പോഴും അതിനോട് ചേർന്ന് തൊട്ട് പിന്നിൽ നിന്ന് ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരു 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 ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് ഈ സമയം ഞാൻ ഓർത്ത് പോവുകയാണ് ഞാൻ ഓർക്കുകയാണ് ശ്വാസമോട്ടുള്ള ആ മകളുടെ പിന്നെ ജമാലയല്ല ഞാൻ നിന്ന് പുക വലിച്ചിട്ട് പുകയൂതുക ജമാലയെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആ മകൾ ഒരുപാട് ഉപദ്രവിക്കുക ഇപ്പോൾ മൂന്ന് വട്ടം കൊല്ലാൻ ശ്രമിച്ചിരിക്കും മൂന്ന് വട്ടം ഇവിടെ ആ സമയങ്ങളിലൊക്കെ ആ മകള് ചേർന്നെന്ന് പ്രാർത്ഥിച്ച മാതാവിനോടായിരുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വചനം അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന അമ്മയുടെ വലിയൊരു സംരക്ഷണം തന്നെയായിരുന്നു ആ മകൾക്ക് നൽകിയത് ഒരു ദിവസം രാവിലെ ഒരുപാട് കരഞ്ഞോണ്ട് ഈ മകള് പോകുന്നത് ഞാൻ കണ്ടു അന്ന് തലവ് സൂത്ര ഉപദ്രവിച്ചിരുന്നു പക്ഷെ അന്ന് പോയി പക്ഷെ അന്ന് വൈകിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് എന്തോ തോന്നുകയാണ് കഥകൾ തുറന്നിട്ട് വരുമ്പം തന്നെ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് ആ നാൾ അതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല യേശുവിൻ്റെ പ്രാർത്ഥന എനിക്കറിയത്തില്ല എനിക്ക് വിശുദ്ധ ഗ്രന്ഥം എനിക്കറിയത്തില്ല കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ബന്ധം എനിക്കറിയത്തില്ല ക്രൈസ് വരോടെ ആചാരങ്ങളോ മറ്റൊരു എനിക്കറിയില്ല എന്നെ ആരും പഠിപ്പിച്ചിട്ടുമില്ല എന്നാൽ ആ ദിവസം വൈകുന്നേരം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുകയായിരുന്നു ഇന്ന് മകൾ വരുമ്പം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അന്ന് മദ്യപിക്കാൻ പറ്റിയിട്ടില്ല അന്ന് പുകവലിക്കാൻ പറ്റിയിട്ടില്ല ഏഴരയോട് കൂടി മകൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഞാൻ ആ റൂമ് തുറന്നിട്ട് ഞാൻ ആദ്യം പറയുന്നതല്ല നമുക്ക് ഇന്നൊന്ന് പ്രാർത്ഥിക്കാം അങ്ങനൊരുപാട് ഭയപ്പെട്ടു അവൾ ഒരുപാട് ഭയത്തോടെ ആയിരുന്നു ഞാൻ അങ്ങനെ ചോദിച്ചപ്പം എന്നെ നോക്കിയതൊക്കെ ആ മുറിക്കുള്ളിലോട്ട് ഭയത്തോടെ തന്നെ കയറി വന്നത് കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒരു പെരുമാറ്റ ശൈലി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വളരെ ഭയത്തോടെ തന്നെ കയറി വന്നു അകത്ത് വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ കുളിക്കാനായിട്ട് കയറുമ്പോഴും ഞാൻ ആ മുറിക്കുള്ളിൽ സ്റ്റുഡിയോ ഫ്ലാറ്റ് ആയിരുന്നു ആ മുറിക്ക് വാഷ്റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് വേഗം പോവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴും ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈശോയുടെ സന്നിധിയിൽ മെഴുകുതിരി കത്തിക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ് മുട്ടുമടക്കുന്നതൊക്കെ ഞാൻ ആ മുട്ട് മടക്കിയിട്ട് ഞാൻ കരമുയർത്തി കണ്ണുനീരോട് പ്രാർത്ഥിച്ചു കർത്താവേ എൻ്റെ വിശ്വാസ പുകവലിയും മദ്യപാനമാണ് എൻ്റെ വിശ്വാസി പുകവലിയും മദ്യപാനാണ് ഇനി എന്നെ ഒന്ന് രക്ഷിക്കാവോ ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കടബാധ്യതകളുണ്ട് ജോലിയില്ലാത്ത അവസ്ഥകളുണ്ട് ഒരുപാട് ദാരിദ്ര്യ അവസ്ഥകളുടെ കടന്നു പോവുകയാണ് ഈ സമയങ്ങളിൽ ആദ്യം കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഇതൊന്നും മാറ്റപ്പെടാനായിട്ടല്ല പ്രാർത്ഥിച്ചു കർത്താവെ ഈയൊരു പൈശാചികതയിൽ നിന്ന് ഈ ഒരു പുകവലി ഈ ഒരു മദ്യപാനത്തിൽ നിന്നൊക്കെ എന്നെ ഒന്ന് രക്ഷിക്കാവുക എന്നെ ഒന്ന് പിടിപ്പിക്കാവോ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുട്ടുകുത്തി നിന്ന് കരമുയർത്തി നിന്ന് കണ്ണിലൂടെ പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ ഭാര്യ വളരെ ഭയത്തോടെ എന്താ എൻ്റെ അനുച്ഛേദനം എന്തെങ്കിലും മാനസിക വിഭ്രാന്തികൾ ഉണ്ടായോ ഈ ഒരു ഭയത്തോടു പുറകെ നിന്ന് അത് ശ്രദ്ധിച്ചതെന്ന് ഞാൻ പിന്നീട് വൈഫ് പറഞ്ഞറിഞ്ഞു ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എഴുന്നേറ്റ് പോയിട്ട് കിച്ചണിൽ നിന്ന് ആ ഷെൽഫ് തുറന്ന് മദ്യ കുപ്പിയെടുത്ത് മദ്യ ക്ലാസ്സിലോട്ടിത് ഒഴിക്കുമ്പോഴും എൻ്റെ വൈഫ് ആ ദിവസന്ന തന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ഞാൻ ഈ മദ്യ ക്ലാസ് എടുത്തു മദ്യമൊഴിച്ചു അതിൽ എടുത്ത് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ചുണ്ടിനോട് അടുപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഒരേപ്രാൻ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്തു ആരോ പിടിച്ചു വെച്ചിരിക്കുന്നവരെ ഞാൻ പേടിച്ചു ഞാൻ വീണ്ടും എടുത്ത് ചുണ്ടിനോട് അടുപ്പിക്കാൻ നോക്കിയിട്ട് എനിക്ക് ചുണ്ടിനോട് അടുപ്പിക്കാൻ പറ്റുന്നില്ല ഞാനതിന് തൊട്ടപ്പുറം ഇരുന്ന വെറും ക്ലാസ് എടുത്ത് പിടിച്ച് നോക്കി അത് ചുണ്ടിനോട് മുട്ടിക്കാൻ നമുക്ക് പറ്റുന്നു അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന സ്പൂണൊക്കെ എടുത്തു എനിക്ക് ചുണ്ടിനോട് അടുപ്പിക്കാൻ പറ്റുന്നു മദ്യമൊഴിച്ചിരിക്കുന്ന ക്ലാസ് കയറി പിടിച്ചിട്ട് പൊന്തിക്കാൻ പറ്റുന്നു പക്ഷേ ചുണ്ടിനോട് ഒടിപ്പിക്കാൻ പറ്റുന്നില്ല ഒരുപാട് വളരെ പേടിച്ച് ഞാൻ പെട്ടെന്ന് ഒരു സിഗട്ട് വലിക്കാനായിട്ട് ഞാനൊരു സിഗരറ്റെടുത്തു നൂറ് സിഗറ്റിനെടുത്ത് ഞാനൊരു ഡെയിലി വലിക്കും എൻ്റെ വൈറ്റിൽ നിന്ന് മോശം പോലും പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിഗട്ട് വലിക്കണം ആ ഒരു അവസ്ഥ നിൽക്കുന്ന ഞാൻ ഇറങ്ങിയിട്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് ലൈറ്റർ കത്തിക്കുമ്പോഴും എനിക്കിത് ഫ്ലെയിം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത്തിരി ഭയപ്പെട്ടു ഒരുപാട് ആകുലതകൾ ഉൾക്കൊണ്ട് ഇതെന്തൊരു അവസ്ഥയാണെന്നൊക്കെ അവർക്ക് പേടിച്ചു ിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് വീണ്ടും ശ്രമങ്ങൾ വീണ്ടും നിരന്തരം നടത്തി അതോ പറ്റുന്നില്ലായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാരൂപികൾ ഭയപ്പെടുന്നു യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തൻ്റെ പിതാവ് തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാം നൽകുന്നു യേശു നാമത്തിൽ ശിഷ്യഗണങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ പിശ്വാശ് പകുവലിയും മദ്യപാനമാണ് എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നേരിട്ട് വന്ന ആ റൂമിൽ ഇന്നും ഇപ്പോഴും ഈ അടുത്ത ദിവസവും ഞാൻ ആ ഫ്ളാറ്റിൻ്റെ താഴെ പോയെന്ന് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഈശോ നേരിട്ട് വന്ന് കയറിയ ഫ്ലാറ്റാണ് എന്ന് പറഞ്ഞു എന്നോടൊപ്പം വേറൊരു ബ്രദറും ഉണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ ടീച്ചറിൻ്റെ മകനാണ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ഞാനിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞാൻ കയറി കിടന്നു രാവിലെ എൻ്റെ വൈഫ് ഡ്യൂട്ടിക്ക് പോയിട്ട് എന്നെ വിളിച്ചിട്ട് ഒരേഴേകാലായപ്പം എന്നോട് പറയുകയാണ് അതിചേട്ടാ എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവാണ് അഞ്ചര വർഷക്കാലമായിട്ട് മക്കളില്ലാതിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു പല വഴിക്ക് പോയി യേശുവിൻ്റെ മുമ്പിൽ പോകാതെ പല വഴിക്ക് യേശുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യം തിരിഞ്ഞറിഞ്ഞ് കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചപ്പോൾ യേശു അനുഭവം ഇല്ലാതിരുന്ന ഓം പ്രകാശിൻ്റെ ജീവിതത്തിലേക്ക് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ ഇറങ്ങി വന്നു ഒരു മഹത്വത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വം യേശു തരികയായിരുന്നു ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ വൈഫ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ തുറന്നിട്ടില്ല ഞാൻ വചനം എടുത്തിട്ടില്ല പക്ഷേ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞപ്പം എനിക്ക് അത്ഭുതം തോന്നി ഇത്രയും നാളും കിട്ടാത്തൊരു പ്രഗ്നൻസി പോസിറ്റീവ് എന്താ കർത്താവേ എഴുന്നേറ്റ് ഞാൻ ദൈവസന്നിധിയിൽ പോയിട്ട് വൈഫ് എപ്പോഴും എടുത്ത് പ്രാർത്ഥിക്കുന്ന വചനപ്പെട്ടിയിൽ നിന്നും ഞാനൊരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം അനുഗ്രഹീതവും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും മറ്റെല്ലാവരും മാനുഷികമായിട്ടും മറ്റെല്ലാവരും സംസാരിക്കുന്നതിനേക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്നേഹത്തിൻ്റെ സ്വരം ഒരു സമാധാനത്തിൻ്റെ സ്വരം നട്ടുച്ച നേരത്ത് സമരിയാക്കാരി സ്ത്രീ കേട്ട ഒരു ജീവൻ നൽകുന്ന സ്വരം പ്രിയപ്പെട്ടവരെ ആ ദിവസം ആ സമയം ഞാൻ ദൈവസെന്നതിൽ മുട്ടുമടക്കിയതാണ് ദൈവകൃപയാൻ ആ നാൾ മുതൽ ഈ നിമിഷം വരെ ഇനി മരണം വരെ എൻ്റെ ദൈവം എന്നൊരിക്കലും അത്തരം ആ മേഖലയിലോട്ട് കടത്തിവിടാതെ അനുഗ്രഹിച്ചു ആ ദൈവസ്വരം വചനങ്ങളുടെ കേട്ട അനുഭവം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയായിരുന്നു കടബാധ്യതകളിൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു ഇല്ലായ്മകളിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്താഗ്രഹിച്ചാലും എൻ്റെ ദൈവം അത് നടത്തി തന്ന അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ അതിലേറെ എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തും എന്നെ ചേർത്ത് പിടിപ്പിക്കുന്ന അനുഭവം കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എന്നോട് എപ്പോഴും നിരന്തരം സംസാരിക്കുന്ന ഒരനുഭവമായിരുന്നു ആ കുഞ്ഞിനെ ലഭിച്ചു പ്രഗ്നൻസി കിട്ടി പോസിറ്റീവായി ക്യാരി ചെയ്തു അഞ്ച് മാസം ആറുമാസം കഴിഞ്ഞപ്പോൾ വൈഫ് ഒരു പേഷ്യൻ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നേരത്ത് സാക്ക് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ട വന്ന് എൻ സർക്കുലേജ് പ്രൊസീജിയർ ചെയ്തു ദൈവം കൈവളിലേക്കൊണ്ട് നടത്തിയ പ്രൊസീജിയർ എല്ലാം നടന്നു അങ്ങനെ ദുബായിലുള്ള ലത്തിഫ ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റ് ചെയ്തു പ്രിയപ്പെട്ടവരെ അവരെല്ലാം അപോഷൻ ചെയ്യണം ഇത് ഇതഞ്ചര മാസമേ ആയിട്ടുള്ളൂ എൻ സർക്കുലേജ് പ്രൊസീജ്യർ ചെയ്തെങ്കിലും ആ സൂചർ റാപ്ചർ ആയിക്കുവാണ് താങ്കളുടെ വൈഫ് ജീവൻ അപകടമാകും അതുകൊണ്ട് വിൽ ഗോ ഫോർ എൻ ടി പി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അത് മാത്രമേ മാർഗ്ഗമുള്ളൂ അതുകൊണ്ട് വൈഫിനെ ഒന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കണമെന്ന് അവിടുത്തെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും നഴ്സും എല്ലാം എന്നെ സമീപിച്ചപ്പോഴും ഞാൻ കർത്താവിനെ വിളിച്ചു ജർമ്മിയ മുപ്പത്തിമൂന്ന് മൂന്ന് നീ എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും കർത്താവ് എൻ്റെ വൈഫിനോട് ഞാനിങ്ങനെയാണ് പറയുന്നത് എൻ്റെ വൈഫിനോട് ഞാനിങ്ങനെ ഐശ്വര്യ പറഞ്ഞത് നീ ഒന്ന് സഹായിച്ചേ ഒരു പെട്ടെന്ന് അവരെല്ലാവരും ഈയൊരു പ്രൊസീജിയറ് ചെയ്യുവാൻ എൻ്റെ വൈഫിനെ അതിനുവേണ്ടി ഒരുക്കി കൊണ്ടുപോകുമ്പോഴും റൂമിലായിരുന്ന രണ്ട് മലയാളി നേഴ്സുമാർ കഴിവതും ആ ഡോക്ടറോടും അവിടെ നിന്നവരോടും പറഞ്ഞു നമുക്കൊന്നും കൂടെ കുഞ്ഞിനെ ഹൈഡ്രൈറ്റൊക്കെ കൊണ്ടുപോകുന്നു ചെക്ക് ചെയ്യാം സാറേ കഴിവതും ഈ പ്രൊസീജിയർ അവരെ വഴക്ക് പറയുന്നത് ഞാൻ കാണുന്നു കാര്യം ഈ വൈഫിൻ്റെ ജീവിതം അപകടത്തിലേക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ക്രിസ്തൂവിൽ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളും ഒരുക്കെങ്കിലും എനിക്ക് രക്ഷയ്ക്കായിട്ട് വിളിക്കാൻ ഒറ്റ നാമുള്ള ഒരു ദേശം അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവെ നീ ഇന്നത്തെ പോലെ ഇറങ്ങി വന്നതുപോലെ ഇന്നീ ഹോസ്പിറ്റലിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടു ഞാൻ ഓർക്കുകയാണ് പെട്ടെന്ന് രണ്ട് നേഴ്സുമാർ പുറത്തോട്ടിറങ്ങി ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഒച്ച പ്രാർത്ഥിച്ചു ചേട്ടൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട് ആ പ്രൊസീജിയറ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയിൽ നിന്നും ആ കുഞ്ഞ് ഡെലിവറായിരിക്കുന്ന ആ കൊച്ചിൻ്റെ കരച്ചിൽ ചേട്ടൻ കേൾക്കുന്നില്ലേ ആ കൊച്ചിൻ്റെ വരച്ചില്ല എട്ടും ഒമ്പതും മാസമായ കുഞ്ഞുങ്ങൾ പ്രസവിക്കുക അവർ പ്രസവിക്കുമ്പോൾ പോലും കുഞ്ഞുങ്ങൾക്ക് ഇത്ര കരയുമ്പോൾ ഇത്ര സൗണ്ടില്ല എന്ന് ചേട്ടൻ്റെ കുഞ്ഞാണ് ഈ കരയുന്നത് പിന്നെ ഇവിടെ അഞ്ഞൂറ് ഗ്രാം പോലും ഭാരമില്ലാത്തൊരു ഇറച്ചിക്കൃഷ്ണമാണെന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസ് എഴുതി വെച്ചിരുന്ന കാര്യം അത്ഭുതകരമായിട്ട് കർത്താവ് മാറ്റിമറിച്ചു അപോഷം ചെയ്യാൻ ക്രമപ്പെടുത്തിയ പ്രൊസീജിയറിന് വേണ്ട എക്യൂപ്മെൻറ്റ്സ് അതൊന്നും തൊടിയിപ്പിക്കാതെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇവിടുത്തെ രാജ്യത്തെ ഞങ്ങളായിരിക്കുന്ന രാജ്യത്തെ ഈ യു എയിലെ നിയമം അനുസരിച്ച് ഇവിടുത്തെ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ അനുസരിച്ച് മിനിമം ഫൈവ് ഹൺഡ്രഡ് എങ്കിലും ഉണ്ടെങ്കിൽ ഇൻക്യുബേറ്ററിലേക്ക് ഒരു പേഷ്യൻ ഒരു ബേബിയെ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ അവരോടി കുഞ്ഞിനെ വിളിക്കൽ കോടെല്ലാം അത് മാറ്റി വേഗം വെയിങ് മെഷീനെ കൊണ്ട് ആ കുഞ്ഞിനെ വെച്ച് കഴിഞ്ഞപ്പം വെയിങ് മെഷീൻ ഷോസ് കറക്റ്റ് അഞ്ഞൂറ് ഗ്രാം ഭാരം പ്രിയപ്പെട്ടൊരു ഇൻക്യൂബേറ്ററിൽ എടുത്തു പതിനൊന്ന് ദിവസം ആ കുഞ്ഞു വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു പതിനൊന്നാമത്തെ ദിവസം ദൈവം പതിനൊന്ന് ദിവസം സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു വീണ്ടും കർത്താവ് ആഗ്രഹിച്ചത് കുഞ്ഞിനേക്കാളുപരി ഞങ്ങളെ ചേർത്ത് പിടിക്കാനായിരുന്നു പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞ് ഞങ്ങളെ വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി പക്ഷേ അതിലുപരി കർത്താവ് ഞങ്ങളെ വിളിച്ചു മോനെ യു ആർ മൈ സൺ ജോൺ പോൾ ഞാൻ എന്ന വിശുദ്ധ കൂജാശലോടെ സ്വർഗ്ഗം പേരിട്ടു ജോൺ പോൾ ജിയന്ന നിങ്ങൾ കേട്ടു ജിയന്നയുടെ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ നാളിൽ പ്രിയപ്പെട്ടവരെ ആ മകള് കണ്ണുന്നതോടുകൂടി വിളിച്ചതും യേശുവിൻ്റെ നാമമായിരുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നാനൂറ്റി മുപ്പത്തിനാല് യേശുവിൻ്റെ പുനരുദ്ധാനം രക്ഷകനായ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കുന്നു യേശുനാമം ദുഷ്ടാരൂപികൾ ഭയപ്പെടുന്നു യേശുനാമത്തിൽ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു യേശുനാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തുവാൻ തൻ്റെ പുത്രൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന എല്ലാം പിതാവ് നൽകുന്നു ഞങ്ങൾക്കിന്ന് മക്കളില്ല മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ എക്കാലവും ഞങ്ങൾ ആരോടും അഭിമാനത്തോടെ പറയാൻ യേശുവിൻ്റെ മകനും മകളും ആകുവാൻ എനിക്കും എൻ്റെ ജീവനിക്കും കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ കർത്താവാണ് ഞങ്ങൾക്കെല്ലാം പാപിയായി പുകവലി മദ്യപാനം വ്യഭിചാരം അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ മേഖലകളുടെയും കടന്ന് ആർക്കും വേണ്ടാത്തൊരു തൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചപ്പോൾ അവൻ വിലയുള്ളവനായി അവൻ ആയുസ് നീട്ടിക്കൊടുത്തു വിശുദ്ധ ഗ്രന്ഥം പറയുന്നു പുറപ്പാടൊമ്പത് പതിനാറ് എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും അത് ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനുമാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചു എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മച്ചി എൻ്റെ അനിയൻ ഞങ്ങൾ നാല് പേര് കൂടുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ അനിയൻ്റെ പേര് നയനപ്രകാശ് എൻ്റെ അമ്മയുടെ പേര് സുധാമണി എൻ്റെ ഫാദറിൻ്റെ പേര് വിജയൻ എൻ്റെ ജീവിതത്തിൽ യേശു വന്ന തൊട്ടപ്പോൾ ഉണ്ടായ മാറ്റം കണ്ടുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ മഹത്വം സ്വർഗം അവിടെയും കൊടുത്തു കൗല ശ്രീ ഹരോമാ സഭയ്ക്ക് നിലകേണ്ട ഒമ്പതാം അധ്യായത്തിൽ നാം കാണുന്നു എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞവരെ ഞാൻ എൻ്റെ ജനമെന്ന് വിളിക്കും പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെ എന്നും അപ്പോസര പ്രവർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി ആറ് പതിനാറ് പതിനേഴ് പതിനെട്ട് വചനം എഴുന്നേറ്റ് നിൽക്കുക ഇതുവരെ നീ എന്നെക്കുറിച്ച് കണ്ടതും ഇനി കാണുവാനിരിക്കുന്നതുമായ സകല കാര്യങ്ങൾക്ക് നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയോഗിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിനക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് നിന്നെ നിന്റെ ജനത്തിൽ നിന്നും സകല വിജാതീരിൽ നിന്നും ഞാൻ രക്ഷിച്ച് വീണ്ടും ഞാൻ അവരുടെ അടുക്കളേക്ക് അയയ്ക്കും അപ്രകാരം അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും സാത്താൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയിലേക്കും പാപമോചനം സ്വീകരിക്കുന്നതിനും എൻ്റെ നാമത്തിൽ വിശ്വ വിശ്വസിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവർക്കിടയിൽ സ്ഥാനം ലഭിക്കുന്നതിനും നിന്നെ ഞാൻ ഉപയോഗിക്കും കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് യോഹൻ നാൻ മൂന്ന് ഓന്ന് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനം ഞാൻ ഈശോടെ മകനും എൻ്റെ ഭാര്യ ഈശോടെ മകളുമായി ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ ചെന്നപ്പം കർത്താവ് എൻ്റെ ഭവനത്തിൽ ഒരു ദൈവാനുഭവം കൊടുത്തു ദൈവാനുഭവം എൻ്റെ ഭവനത്തെ കടന്നു വന്നു കഴിഞ്ഞപ്പം എൻ്റെ അമ്മ എൻ്റെ അപ്പച്ചൻ എൻ്റെ അനിയൻ മൂന്ന് പേരും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി രണ്ട് കോറിൻതോസ് അഞ്ച് പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നുകഴിഞ്ഞു ഇന്ന് എൻ്റെ അമ്മ സുവിശേഷം പ്രസംഗിക്കുകയാണ് എൻ്റെ അപ്പച്ചൻ യേശുവിന് സാക്ഷിയായിട്ട് ജീവിക്കുകയാണ് എൻ്റെ സഹോദരൻ കർത്താവിന് വേണ്ടി വില ചെയ്യുന്നു ഞാനും എൻ്റെ കുടുംബം മുഴുവനും എൻ്റെ കർത്താവിന് വേണ്ടി ഓടുകയാണ് ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ അനുഭവം ഞങ്ങളുടെ കുടുംബത്തെ മാറ്റിമറിച്ചു അന്ധകാരത്തിലായിരുന്ന ജനം പ്രകാശം കണ്ടു ഇന്ന് ഞാനും എൻ്റെ വൈഫും സന്തോഷത്വമായിട്ട് ഈ സോയില് ജീവിക്കുന്നു ഈ സമയങ്ങളൊക്കെ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ള് എൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് കണ്ടപ്പം ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്നു ഞങ്ങളുടെ ബന്ധത്തിലായിരിക്കുന്നു ഞങ്ങളുമായിട്ട് അടുപ്പമുള്ളവരെല്ലാം യേശു ക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയുകയും അവർ വിളിച്ച ദൈവാനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അവർ ഈശോയെ അനുഭവിക്കുകയും ചെയ്യുന്നു ഈ ഒരു ആനന്ദം ഇന്നും ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നു ബലപ്പെടുത്തുന്നു ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം സ്വമനസ്സ ഞാനത് ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ വൈഫ് കർത്താവിൻ്റെ മുമ്പിൽ കരമുയർത്തി നിലവിളിച്ചപ്പോൾ ക്രിസ്തു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തു അനുഭവം കണ്ട് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചയും എൻ്റെ അനിയനും ക്രിസ്തുവിൻ്റെ മക്കളായിത്തീർന്നു അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത്തിയൊന്ന് കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കുരിശിൽ കിടക്കുമ്പോൾ വലതുവശത്ത് കിടന്ന കള്ളൻ തിരിച്ചറിഞ്ഞതുപോലെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനും വിളിച്ചു കർത്താവേ എൻ്റെ എൻ്റെ പാപങ്ങൾ ഇതാണ് കർത്താവ് എന്നെ രക്ഷിക്കണമേ ആ നല്ല കള്ളനോട് കാണിച്ച അതേ മനോഭാവം എന്നോട് കാണിച്ചു വി ആർ ഈസ്റ്റർ പീപ്പിൾ ആൻഡ് അവർ സോങ് ഈസ് ഹാന് വി ആർ ഈസ്റ്റർ പീപ്പിൾ അവർ സോങ് ഈസ് ഹാൽ ലൂയ ഇതുപോലുള്ള ജീവനന്മാർ ഈ ലോകത്തിൽ ധാരാളം ഉണ്ടാകാം എന്നാൽ കുരിശു വഹിക്കുന്നതിനുള്ള അവരുടെ മനോഭാവങ്ങളിൽ വ്യത്യസ്തതകളുണ്ടായിരിക്കും കർത്താവായ യേശുക്രിസ്തുവിൽ അവർക്ക് അവരുടെ കുടുംബം മുഴുവൻ രക്ഷ രക്ഷപ്രാപിക്കുന്നത് ആസ്വദിക്കാൻ സാധിച്ചു റേ സെലോട്ട് ഞാനാണ് ജോൺ പോളിൻ്റെ ബ്രദർ ഇമ്മാനുവൽ ഇതെൻ്റെ ജീവിത പങ്കാളി അഞ്ചു ഞാനും എൻ്റെ ചേട്ടനും തമ്മി പതിനാല് വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ട് കൊച്ചിലായിരുന്നപ്പോഴും എൻ്റെ എന്ന് പറയുന്നത് എനിക്കൊരു പേടി സ്വപ്നമായിരുന്നു കാരണം എപ്പോഴും വീട്ടിൽ വന്നാൽ മദ്യപിച്ച് വന്നിട്ട് എന്നെ ഉപദ്രവിക്കുകയും കണ്ടമാനം ഉപരവിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ എപ്പോഴും കൊച്ചിലെ കാണുന്നത് എൻ്റെ ചേട്ടൻ്റെ വേറൊരു രൂപമായിരുന്നു അമ്മേനെ വെട്ടുകത്തിയിട്ട് വെട്ടാൻ ഓടിക്കുകയും അമ്മേനെ അടുക്കളയിട്ട് തല്ലുന്ന രംഗങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷേ എന്ന് എൻ്റെ ചേട്ടൻ കർത്താവിനെ അറിഞ്ഞോ എന്ന് കർത്താവ് എൻ്റെ ചേട്ടനെ തൊട്ടോ എന്ന് കർത്താവ് എൻ്റെ ചേട്ടനെ ജോൺ പോളായിട്ട് മാറ്റിയെടുത്തോ അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ അനുഗ്രഹമായിട്ട് അനുഗ്രഹമാണ് ലഭിച്ചിരുന്നത് കാരണം എനിക്ക് ഉണ്ടായിരുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം വരുമ്പോൾ എൻ്റെ സഹോദരൻ പിന്നെ എന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു എന്നും ജോൺ പോൾ എനിക്കൊരു താങ്ങന്താളവുമായിട്ട് പിന്നീട് കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനെന്ന് ക്രിസ്തുവിനെ അറിഞ്ഞോ അന്ന് എന്നോട് വൈദികം ചോദിക്കുകയുണ്ടായി നിനക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഈ ക്രിസ്തുവിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നിനക്ക് എന്താകണമെന്ന് അപ്പോൾ ഞാൻ അങ്ങ് ആ വൈദികനോട് പറഞ്ഞത് എനിക്ക് മറ്റൊരു ജോൺ പോൾ ആകണമെന്നാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്ന് ഇരുപത്തിനാല് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും അത് ലഭിക്കുകയും തന്നെ ചെയ്യും ആ ഒരു വചനം ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഇന്നീ ദുബായിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു അതിന് ഞാൻ ഈശോയ്ക്ക് ഒത്തിരിയധികം നന്ദി പറയുന്നു അതിനേക്കാൾ ഉപരി ഇന്നീ നിമിഷം എൻ്റെ ചേട്ടനെയും ചേച്ചിനെയും ഓർത്ത് ഞാൻ ഒത്തിരി അധികം അഭിമാനിക്കുന്നു അതിനോടൊപ്പം തന്നെ കത്തോലിക്ക സഭയിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞാലും കർത്താവിന് വേണ്ടി ഇന്നിവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നതിലും ഇനി മുമ്പോട്ടുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവ് ഒരുക്കുന്നതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഈശോ മിശിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നിതാ ജോൺ ബോളും കുടുംബവും ആ രക്ഷ സ്വന്തമാക്കുക മാത്രമല്ല വളരെ തീഷ്ണതയോടെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു ജോഷു പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന വചനം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരും അവരുടെ കുടുംബവും കർത്താവിൻ്റെ ഈ രക്ഷ സ്വന്തമാക്കുന്നതിനും അങ്ങനെ അവിടുത്തെ വലിയ സ്നേഹം അനുഭവിക്കുന്നതിനുമുള്ള കൃപയ്ക്കായി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മേ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ